ജാപ്പനീസ് മോട്ടോർസൈക്കിൾ നിർമ്മാതാക്കളായ യമഹ മോട്ടോർ കമ്പനി ഏഷ്യൻ യൂറോപ്യൻ വിപണികൾക്കായി അടുത്ത വർഷം പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർവേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹന വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ബൈക്ക് ആക്സസറി പരിചയപ്പെടാം. ബൈക്ക് കവർ എല്ലാ 125cc ബൈക്കുകൾക്കും ഉപയോഗിക്കാം. സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ബൈക്കിനെ സംരക്ഷിക്കും. അതായത് അമിത ചൂട് ബൈക്കിനെ ഏൽക്കാതെയും കളറിന് മങ്ങൽ വരാതെയും സംരക്ഷിക്കുന്നു. കൂടാതെ മഴയിൽ നിന്നും ബൈക്കിനെ സംരക്ഷിക്കും. തീർച്ചയായും പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വാഹന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. കമ്പനി ഹരിത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. യൂറോപ്പിൽ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കമ്പനിയുടെ ഹരിത പദ്ധതി ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത വർഷം മാർച്ച് മുതൽ യൂറോപ്പ്, ജപ്പാൻ, ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലും ഇരുചക്ര വാഹന കമ്പനി ഇടത്തരം ബൈക്കുകൾ വാടകയ്ക്കെടുക്കുമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. 2019 ടോക്കിയോ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച കമ്പനിയുടെ E01, E02 കൺസെപ്റ്റ് മോഡലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്കൂട്ടറുകൾ വരുന്നത്. 2021 മുതൽ 2030 വരെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമുള്ള ആഗോള വിപണി പ്രതിവർഷം 30% വികസിക്കുമെന്ന് ക്വിൻസ് മാർക്കറ്റ് ഇൻസൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യമഹയും മറ്റ് വിവിധ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനായി മത്സരിക്കുകയാണ്. കാരണം മഹാമാരി കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ പൊതുഗതാഗതം ഒഴിവാക്കും. ഇത് ബൈക്കുകളുടെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. യൂറോപ്പിൽ നിന്ന് EV സ്കൂട്ടറുകൾക്കായി ശക്തമായ ഡിമാൻഡുണ്ടെന്നും നഗരഘടനകൾ മാറുകയാണെന്നും യൂറോപ്യൻ നഗരങ്ങൾ കാറുകൾക്ക് പകരം ബൈക്കുകൾക്കായി കൂടുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ ചേർക്കുന്നുവെന്നും കമ്പനി അറിയിച്ചു. EV സ്കൂട്ടറുകളുടെ വിലയും റേഞ്ചുകളും മുൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മികച്ച റേഞ്ച് പ്രതീക്ഷിക്കുന്നു. ഒറ്റ ചാർജിൽ ഏകദേശം 30 km ഓടുന്ന നിലവിലെ EV കമ്മ്യൂട്ടർ EVനേക്കാൾ ദൈർഘ്യമേറിയതായിരിക്കും പുതിയ മോഡലുകൾ എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും മത്സരം കൊഴുക്കും. അറിയേണ്ടത് എത്ര റേഞ്ചിൽ വാഹനം ഇറക്കുമെന്നാണ്. കാത്തിരുന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി. നമസ്കാരം.